ഏറ്റവും അധികം മത്സരം നടക്കുന്ന ചെറിയ ഹാഷ്ബാക്കുകളുടെ വിപണിയിൽ 9 വർഷം മുമ്പാണ് ഫോക്സ് വാഗൺ പോളോയെ എത്തിച്ചത്. ഇത്രയും കാലമായിട്ടും ഗുണനിലവാരത്തിലോ വിലയിലോ യാതൊരു കോംപ്രമൈസും ചെയ്യാതിരുന്നിട്ടും 1-ാം നമ്പറായി തുടരുകയാണ് ഇപ്പോഴും പോളോ. ജർമ്മൻ വാഹനങ്ങളുടെ ഗുണനിലവാരവും ഭംഗിയും ഫിനിഷുമെല്ലാം ആവാഹിക്കപ്പെട്ട ഒരു വാഹനമാണ് പോളോ എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വനിതാ ഡ്രൈവർമാരുടെ പോലും ഇഷ്ട വാഹനങ്ങളിലൊന്നാണ് ഫോക്സ് വാഗൺ പോളോ. കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് പോളോയുടെ രൂപത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയുമല്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം ആരാധകരുള്ള ഒരു വാഹനം കൂടിയാണ് പോളോ. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ വാഹനത്തിൻ്റെ ഡിസൈൻ തന്നെയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയ ഒരു 1 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയ ഏറ്റവും പുതിയ പോളോയാണ്. ആ പോളോയാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്മാർട്ട് ഡ്രൈവിലേക്ക് സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ ഇത്രയും കാലം പോളോയിൽ ഉണ്ടായിരുന്നത് ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ മോഡലിൽ വന്നിരിക്കുന്നത് 1 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു എഞ്ചിനുള്ള മാറ്റമെന്ന് ചോദിച്ചാൽ, മിക്കവാറും എല്ലാ വാഹന നിർമ്മാതാക്കളും ഇപ്പോൾ ഭാരം കുറഞ്ഞ, കുറേ കൂടി ഫ്യുവൽ എഫിഷ്യൻ്റായ, കുറേ കൂടി അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ എഞ്ചിനുകളിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി കുറഞ്ഞുവെന്ന് കേൾക്കുമ്പോൾ ഫോക്സ് വാഗൺ പോളോയുടെ ആരാധകർക്ക് തെല്ല് നിരാശയുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെ യാതൊരു നിരാശയും വേണ്ട എന്നുള്ളതാണ് വാസ്തവം. വൺ ലിറ്ററായി എഞ്ചിൻ കപ്പാസിറ്റി കുറഞ്ഞെങ്കിലും എഞ്ചിൻ പവറിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മോശമായി പോകുമോ എന്ന് ആലോചിച്ച് ആരും സങ്കടപ്പെടേണ്ടതുമില്ല. എന്ന് തന്നെയുമല്ല, ഏറ്റവും പുതിയ എഞ്ചിൻ വന്നപ്പോൾ മൈലേജ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2.31 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് വർദ്ധിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസും മാറ്റമില്ലാതെ തുടരാനുള്ള കാരണമായിട്ട് പറയാവുന്നത് ഈ വാഹനത്തിൻ്റെ ഭാരം കുറഞ്ഞു എന്നുള്ളതാണ്. അതായത് പുതിയ എഞ്ചിൻ ബ്ലോക്ക് വന്നതോടുകൂടി 18 കിലോഗ്രാമാണ് ഏറ്റവും പുതിയ പോളോയുടെ ഭാരം കുറഞ്ഞിരിക്കുന്നത്. ഇനി ഫോക്സ് വാഗൺ പോളോയുടെ ഡിസൈനിൻ്റെ ആരാധകരെ സംബന്ധിച്ച മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച ഏറ്റവും പുതിയ മോഡൽ വന്നെങ്കിലും ഫോക്സ് വാഗൺ പോളോയുടെ രൂപത്തിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന അതേ രൂപത്തിൽ തന്നെയാണ് ഏറ്റവും പുതിയ ഫോക്സ് വാഗൺ പോളോയും വന്നിരിക്കുന്നത്. യാതൊരു മാറ്റവും, ചെറിയ മാറ്റങ്ങൾ പോലും ഡിസൈനിൽ സംഭവിച്ചിട്ടില്ല. ഫോക്സ് വാഗൺ പോളോയുടെ നിർമ്മാണ നിലവാരം കൃത്യമായി മനസ്സിലാകുന്ന ഉൾഭാഗത്ത് കയറുമ്പോഴാണ്. ഡാഷ്ബോർഡിൻ്റെയും ഡോറിൻ്റെയും അതുപോലെ ഓരോ കാര്യങ്ങളുടെയും ആ ഒരു സോളിഡ് ഫീൽ ആണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എനിക്ക് തോന്നുന്നു സ്ത്രീകളടക്കം ഈ വാഹനം ഏറ്റവും അധികം ഇഷ്ടപ്പെടാൻ കാരണവും ഈ ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ 1 ലിറ്റർ മോഡൽ വന്നപ്പോൾ ഉൽപാദനത്തിന് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൈലൈൻ പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഇതിലേറ്റവും രസകരമായി തോന്നിയ കാര്യം ബ്ലാക്കിൻ്റെയും ബ്രൗണിൻ്റെയും കൂടെ സങ്കരമെന്ന് വിളിക്കാവുന്ന ഒരു പുതിയ ഒരു ലെതർ സീറ്റാണ്. അത് ഗംഭീരമായിട്ടുണ്ട്, വളരെ സ്പോർട്ടി ആയിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. ഏതായാലും ബ്ലാക്ക് ഫിനിഷിൻ്റെ ഒരു മനോഹാരിത ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്തുണ്ട്. അതുപോലെ വളരെ എളുപ്പത്തിൽ കയ്യെത്തി പിടിക്കാവുന്ന രീതിയിലൊരു ടച്ച് സ്ക്രീൻ ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആപ്പിൾ കാർപ്ലേയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള ഏറ്റവും ആധുനികമായ കണക്ടിവിറ്റികളെല്ലാം ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചെറിയൊരു വാഹനമാണെങ്കിൽ പോലും വളരെ വീതിയുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിളായ സീറ്റിംഗ് പൊസിഷനാണ് ഈ വാഹനം നമുക്ക് സമ്മാനിക്കുന്നത്. ഉൾഭാഗത്ത് തീർച്ചയായും സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട് മുൻഭാഗത്ത്. എന്നാൽ പിൻഭാഗത്ത് സാധാരണ ഏതൊരു ചെറിയ ഹാച്ച്ബാക്കിൻ്റെയും പോലെ തന്നെ കുറച്ച് ക്രാംഡാണ് ലെഗ് സ്പേസ് എന്ന് തോന്നിയേക്കാം. അത് ഇത്തരത്തിലുള്ള ചെറിയ ഹാച്ച്ബാക്കുകളൊരു പ്രശ്നം തന്നെയാണ്. എന്നാൽ ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ വളരെ കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഒരു കുടുംബത്തിന് വേണ്ട രീതിയിലുള്ള ബൂട്ട് സ്പേസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഫോക്സ് വാഗണ്. യൂറോപ്യൻ ഡിസൈനിൻ്റെ സമസ്ത ഭംഗികളും പേർന്ന ഡിസൈനാണ് പോളോയ്ക്ക് ഫോക്സ് വാഗൺ കൊടുത്തിരിക്കുന്നത്. ഒന്നും അധികമില്ല, ഒന്നും കുറവുമല്ല എന്ന ഡിസൈൻ രീതി എന്നും പറയാം. അഴകളവുകളെല്ലാം കൃത്യമായാണ് സംയോജിപ്പിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ഫൈബറിൽ നിർമ്മിച്ച ഗ്രിൽ അത്ര വലുതൊന്നുമല്ല. എന്നാൽ അതിൻ്റെ തുടർച്ച പോലെ വലിയ എയർഡാം കൊടുത്തിട്ടുണ്ട്. എയർഡാമിൽ ഭംഗിയായി ഫോഗ് ലാമ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. ഇരട്ട ലാമ്പുകളോടുകൂടിയ ഹെഡ്ലാമ്പും സുന്ദരമായി ബോഡിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്നു.
യൂറോപ്യൻ ഡിസൈനിന്റെ വടിവുകൾ ഏറ്റവും അധികം കാണുന്നത് ബോഡി പാനലുകളിലാണ്. കനത്ത ബോഡി ലൈനുകൾ വശങ്ങളിലുണ്ട്. ഭംഗിയുള്ള അലോയ് വീലുകളും കറുത്ത പശ്ചാത്തല ഭംഗിയുള്ള വിൻഡോ ലൈനുകളും ബോഡി കളറുള്ള റിയർവ്യൂ മിറേഴ്സും സൈഡ് പ്രൊഫൈലിന്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. പിൻഭാഗത്തിന്റെ ഒതുക്കവും സുന്ദരമാണ്. വലിയ ഗിമ്മിക്കുകളൊന്നും പിൻഭാഗത്തിന്റെ ഡിസൈനിൽ പറയാനില്ല. എന്നാൽ ജർമ്മൻ ഡിസൈൻ ഭംഗി പിന്നിലും വ്യക്തമാണ്. ഇന്റഗ്രേറ്റഡ് സ്പോയിലറും വലിയ ബമ്പറുമാണ് പിൻഭാഗത്ത് എടുത്തു പറയാവുന്ന മറ്റ് ഘടകങ്ങൾ. ഏതായാലും 1 ലിറ്റർ എഞ്ചിൻ വന്നിരിക്കുന്ന പുതിയ മോഡലിലും എക്സ്റ്റീരിയർ മാറ്റങ്ങളൊന്നും പറയാനില്ല എന്ന് ചുരുക്കം. ബ്ലാക്ക് ഇന്റീരിയറിന്റെ സൗന്ദര്യം യൂറോപ്യൻ ഡിസൈനിന്റെ എലഗൻസിനോട് ഇഴുകി ചേർന്ന് നിൽക്കുന്നു. എക്സ്റ്റീരിയർ പോലെ തന്നെ ഒട്ടും ദുർമേധസ്സില്ലാതെയാണ് ഡാഷ്ബോർഡും മറ്റും നിർമ്മിച്ചിരിക്കുന്നത്. ഒതുക്കവും മിതത്വവും എല്ലായിടത്തുമുണ്ട്. ബ്രൗണിന്റെയും ബ്ലാക്കിന്റെയും തീമിലുള്ള സീറ്റ് അഫോൾസ്ട്രി എല്ലാവർക്കും രുചിക്കുമോ എന്നറിയില്ല. എന്നാൽ ഉൾഭാഗത്തെ സ്പോർട്ടിയാക്കുന്നുണ്ട് ഈ അഫോൾസ്ട്രിയുടെ മികവ്. ഡ്രൈവർ സീറ്റിന്റെ ഹാൻഡ് റെസ്റ്റ് ചിലപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗിന്റെ ഈസിനെസിനെ ബാധിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഹാൻഡിൽ റെസ്റ്റ് മടക്കി വെക്കുകയും ആവാം. ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയുണ്ട്. ABSI, EBD, ക്രൂയിസ് കൺട്രോൾ, പിന്നിലും AC വെന്റുകൾ, പിന്നിൽ വാഷർ വൈപ്പർ എന്നിവയും പോളോയുടെ ഫീച്ചേഴ്സിൽ പെടുന്നു. പാർക്കിംഗ് സെൻസറുകൾ, ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയുമുണ്ട്. നാവിഗേഷൻ, റിവേഴ്സ് ക്യാമറ, പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, കീലെസ് എൻട്രി എന്നിവ കൂടി ആകാമായിരുന്നു എന്ന് തോന്നി. അടുത്ത കാലം വരെ ഇന്ത്യയിൽ വിപണിയിൽ എത്തിക്കൊണ്ടിരുന്ന എല്ലാ ചെറിയ ഹാച്ച്ബാക്കുകളിലും 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അടുത്ത കാലത്താണ് ഈ എഞ്ചിനൊരു മാറ്റം സംഭവിക്കുകയും കുറേ എഞ്ചിനുകളൊക്കെ ഒരു 1 ലിറ്റർ എഞ്ചിനായിട്ട് മാറുകയും ചെയ്തത്. അതിന് തുടക്കം വിട്ടത് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇക്കോ ബൂസ്റ്റ് എഞ്ചിനാണ്. ഫോർഡ് ആദ്യമായി കൊണ്ടുവന്ന ഇക്കോ ബൂസ്റ്റ് എഞ്ചിൻ 1 ലിറ്റർ എഞ്ചിനായിരുന്നു അത്. അത് ആദ്യമായി ഘടിപ്പിക്കപ്പെട്ടത് ഇക്കോ സ്പോർട്ടിലാണ്. ഏതായാലും ആ എഞ്ചിൻ്റെ ഒരു കാര്യക്ഷമതയും അതുപോലെ തന്നെ മൈലേജും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കി. അതിനുശേഷമായിരിക്കാം 1 ലിറ്റർ എഞ്ചിനുകളോടുകൂടിയ വാഹനങ്ങൾ നിരവധി വന്നു തുടങ്ങിയത്. ആദ്യകാലത്തൊക്കെ നമ്മൾ ഒരു 3 സിലിണ്ടർ 1 ലിറ്റർ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മുഖം ഒന്ന് മങ്ങുമായിരുന്നു. കാരണം ഒരിക്കലും ഒരു പെർഫോമൻസ് അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല, മൈലേജ് കുറവായിരിക്കും, വളരെ കാര്യമായ രീതിയിൽ ഒരു ഇനിഷ്യൽ ലാഗ് ഉണ്ടാകുമെന്നൊക്കെയുള്ള പേടിയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച ഇക്കോ ബൂസ്റ്റ് എഞ്ചിൻ വന്ന് അത് ഓടിച്ചപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നും അതിൽ കണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പുതിയ ടെക്നോളജി ഒട്ടും മോശം ടെക്നോളജി അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന, നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പോളോയിലും കൊടുത്തിരിക്കുന്നത് പഴയ 1.2 ലിറ്റർ എഞ്ചിൻ മാറ്റിയിട്ട് ഈ 1 ലിറ്റർ 3 സിലിണ്ടർ എഞ്ചിനാണ്. പഴയ 1.2 ലിറ്റർ എഞ്ചിനും 3 സിലിണ്ടർ ആയിരുന്നു. അപ്പോൾ അതും കേൾക്കുമ്പോൾ ആദ്യം തോന്നാവുന്നത് എന്തെങ്കിലും ഒരു ഡൗൺ സൈസ് ചെയ്ത് വന്നൊരു എഞ്ചിൻ എന്നുള്ള നിലയ്ക്ക് വളരെ മോശം പെർഫോമൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പോളോ എന്ന് പറഞ്ഞ് നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു വാഹനത്തിൻ്റെ പഴയ ഒരു പ്രതാപമൊക്കെ അവസാനിക്കുകയാണോ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അങ്ങനെ ഒന്നുമല്ല. 1 ലിറ്റർ എഞ്ചിനായിട്ട് കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെടുകയില്ല എന്ന് മാത്രവുമല്ല, കൃത്യമായും നമുക്ക് ബോധ്യപ്പെടും ഈ വാഹനം ഓടിക്കാൻ കുറേ കൂടി ഹരമുള്ളതായിട്ടുണ്ടെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും 3 സിലിണ്ടർ എഞ്ചിനുകൾക്ക് ലാഗ് പതിവുള്ളതാണ്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ലാഗ് വേണമെങ്കിൽ ഒന്ന് ആരോപിക്കാമെന്നല്ലാതെ ഒട്ടും നമ്മളെ മുഷിപ്പിക്കുന്ന രീതിയിലുള്ള ലാഗൊന്നും ഈ വാഹനത്തിൻ്റെ ഒരു RPM ബാൻഡിലും നമുക്ക് ലഭിക്കുന്നില്ല. പോളോ
അതുപോലെ പുതിയ എൻജിൻ 999 സി ആണ്, 6200 ആർ മാക്സിമം പവറായ 75 BHP ലഭിക്കുന്നത്. അതായത് പഴയ 1.2 ലിറ്റർ എൻജിൻ്റെ അതേ എൻജിൻ പവറാണ് ഒരല്പം ഡൗൺ സൈസ് ചെയ്തെങ്കിൽ പോലും ഇപ്പോൾ പോളോയിൽ ലഭിക്കുന്നത്. ഏറ്റവും പുതിയ പോളോയിൽ മാക്സിമം ടോർക്ക് ലഭിക്കുന്നത് 95 ന്യൂട്ടൺ മീറ്റർ ആണ്. അത് 3000 to 4000 വരെയുള്ള RPMനിടയ്ക്കാണ് ലഭിക്കുന്നത്. എന്നാൽ പഴയ എൻജിനിൽ ടോർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലായിരുന്നു. പഴയ എൻജിനിലെ ടോർക്ക് എന്ന് പറയുന്നത് 110 ന്യൂട്ടൺ മീറ്റർ ആയിരുന്നു. അത് 3750 RPMലാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആ ടോർക്കിൻ്റെ വ്യത്യാസമൊന്നും നമുക്ക് ഇപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ തോന്നുകയില്ല എന്ന് തന്നെയല്ല, ഇനിഷ്യലാകുന്നതും തീരെ ഇല്ലാത്ത രീതിയിൽ തുടക്കത്തിലെ തന്നെ ആ ഒരു പവറിൻ്റെ ഒരു തിരതള്ളൽ അനുഭവിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോർക്കിൽ സംഭവിച്ചിരിക്കുന്ന ഈ മാറ്റം തീർച്ചയായിട്ടും ഗുണപരമായൊരു മാറ്റമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഏറ്റവും പുതിയ എഞ്ചിന് ഭാരം കുറവുണ്ട്. ഏതാണ്ട് പഴയ എഞ്ചിനേക്കാളും 16 കിലോഗ്രാമോളം ഭാരം കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാരക്കുറവാണെന്ന് തോന്നുന്നു ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആ ഒരു മാറ്റവും വരാതെ ഈ എഞ്ചിനെ നിലനിർത്താൻ സഹായിക്കുന്നത്. അതുപോലെ 100 കിലോമീറ്റർ വേഗത എടുക്കാൻ വേണ്ടി വരുന്ന സമയത്തിൻ്റെ കാര്യത്തിലും പഴയ എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മുമ്പുണ്ടായിരുന്നത് 16.5 സെക്കൻഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഏറ്റവും വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് കുറേ കൂടി ലാഭകരമായിട്ട് പോളോ പെട്രോൾ ഓടിച്ചുകൊണ്ട് നടക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ പഴയ മോഡലിൻ്റെ മൈലേജ് 16.8 ആയിരുന്നെങ്കിൽ പുതിയ എഞ്ചിൻ വന്നിരിക്കുന്ന ഈ മോഡലിൻ്റെ മൈലേജ് 18.8 കിലോമീറ്റർ പെർ ലിറ്റർ ആണ്. അതായത് 2 കിലോമീറ്റർ മൈലേജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ പെട്രോൾ വില കുതിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും സ്വീകരിക്കുന്ന ഒരു മാറ്റമാണെന്ന് തോന്നുന്നു. മറ്റൊരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്ന ഈ 5-സ്പീഡ് ഗിയർ ബോക്സ് പൂർണ്ണമായും പുതിയതാണെന്നുള്ളതാണ്. പഴയ പോളോയിൽ ഉപയോഗിച്ചിരുന്ന ഗിയർ ബോക്സ് അല്ല ഇപ്പോൾ ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ ഷോർട്ട് ത്രോകളാണ് ഈ ഗിയർ ബോക്സിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എൻജിൻ പവർ ഒട്ടും പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ രസകരമായ രീതിയിൽ ഗിയർ റേഷ്യോ സെറ്റ് ചെയ്തിട്ടുമുണ്ട്. അതും ഇത്തരൊരു ചെറിയ വാഹനം ഹരം പകരുന്ന രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. ഏതായാലും ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഏതൊരു ജർമ്മൻ വാഹനവും പോലെ തന്നെയാണ്. വളരെ വില കൂടിയ ജർമ്മൻ വാഹനങ്ങൾ ഓടിക്കുന്ന അതേ ഫീലോടുകൂടി നമുക്ക് പോളോയും ഓടിച്ചു നടക്കാം. വെൽ വെയ്റ്റഡ് ആണ് സ്റ്റിയറിങ്, വളരെ കൃത്യതയുണ്ട്. സസ്പെൻഷൻ ആണെങ്കിലും ഇന്ത്യൻ റോഡുകൾക്ക് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ തരത്തിലും ഒരു ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം തോന്നുന്ന രീതിയിലുള്ള സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും എല്ലാം ഫീൽ ചെയ്യും. അതുതന്നെയാണ് ഇത്രയും കാലം പോളോയെ ജനപ്രിയമാക്കി നിലനിർത്തിക്കൊണ്ടിരുന്നത്. അത് തീർച്ചയായിട്ടും പുതിയ പോളോ വരുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഈ പുതിയ പോളോയിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഇനിയിപ്പോൾ ഫോക്സ് വാഗണിൻ്റെ ഇന്ത്യയിലെ ഇത്തരം ചെറിയ വാഹനങ്ങളിലും അമിയോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെല്ലാം പഴയ 1.2 ലിറ്റർ എഞ്ചിനുകളെ റീപ്ലേസ് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അതായത് 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും ഇനിയിപ്പോൾ അമിയോയും പോളോയും ഉൾപ്പെടെയുള്ള ഫോക്സ് വാഗണിൻ്റെ ചെറിയ വാഹനങ്ങളിലെല്ലാം ഘടിപ്പിക്കപ്പെടാൻ പോകുന്നത്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു എഞ്ചിൻ്റെ ടെക്നോളജി ഫോക്സ് വാഗൺ കൊണ്ടുവന്നിരിക്കുന്നത്. 9 വർഷങ്ങളായി കാര്യമായ മാറ്റമൊന്നും വരുത്താതെ, എന്നാൽ വിൽപ്പനയുടെ കാര്യത്തിൽ ഒട്ടും താഴേക്ക് പോകാതെ ഒരു മോഡൽ നിലനിർത്തുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. പോളോയുടെ കാര്യത്തിൽ ഫോക്സ് വാഗൺ അത് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ 1 ലിറ്റർ പെട്രോൾ എഞ്ചിനോട് കൂടിയ പോളോ വന്നപ്പോൾ വീണ്ടും ഒരു പുനർജന്മം ലഭിച്ചിരിക്കുകയാണ് ഈ മോഡലിന്. എങ്കിൽ പോലും ഒരു കാര്യം പറയാതിരിക്കാനാവില്ല, ഈ സെഗ്മെൻറ്റിൽ പല വാഹന നിർമ്മാതാക്കളും ഗംഭീരമായ മോഡലുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് പോളോയിൽ കാര്യമായ ഡിസൈൻ മാറ്റമോ അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഒരു മോഡൽ പോളോയോ കൊണ്ടുവരും ഫോക്സ് വാഗൺ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഫോക്സ് വാഗണോട് ആവശ്യപ്പെടാം.